ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷായ കാത്തി റോളിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടെങ്കിലേ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഇതൊരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ പള്ളം കടന്നറിയും. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഇതിന് ആദ്യമേ വേണ്ടത് ഉരുളങ്കിഴങ്ങ് കേട്ടോ. ഉരുളങ്കിഴങ്ങ് ഞാനിപ്പോ 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ പെരയിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് ഉരുളങ്കിഴങ്ങിന്റെ എണ്ണവും കൂട്ടിയിട്ട് കേട്ടോ. ഞാൻ മിക്ക റെസിപ്പിയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് ഞാൻ അടപ്പിലേക്ക് വെക്കണേണ്. ഉരുളങ്കിഴങ്ങ് അവിടെ ഇരുന്ന് വേവട്ടെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണിയുണ്ട്, അത് നോക്കാട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഗോതമ്പുടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിൻ്റെ മുട്ടയും കൂടി അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ട് നമ്മുടെ പൊടി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ. നല്ല സ്മൂത്തി ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തോ കേട്ടോ. ഇത് കുഴച്ച് കഴിയുമ്പോഴേ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് കിട്ടും. അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമ്മുടെ ഉരുളങ്കിഴങ്ങ് വെന്തതുണ്ടായിരുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചമുളക് ഇടുന്ന ആൾക്കാർക്ക് ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല ഇതിൽ, ഇടക്കിടക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായിട്ട് തോന്നൂല, അതുകൊണ്ടിട്ടാണ്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് കൊടുക്കണം. 1 സ്പൂൺ എരിവെള്ള മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല കേട്ടോ ഇതിന് മസ്റ്റായിട്ട് വേണ്ടത്. പിന്നെ ഡ്രൈ മാംഗോൻ്റെ പൊടിയും വേണം, പക്ഷെ അത് ഞാൻ ഇട്ടിട്ടില്ല, അതില്ലാഞ്ഞുകൊണ്ടാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് താളിക്കലും ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തി പലകയെ വെച്ചിട്ട് ഓരോ ബോൾസും പരത്തെടുക്കാം. നൈസായിട്ട് അങ്ങോട്ട് പരത്തെടുക്കണ്ട കേട്ടോ. ഒന്ന് ഇരിച്ചിരിക്കോളം കട്ടി വേണം ഇത് പരത്തുമ്പോൾ. അപ്പം ദേ ഞാൻ ദേ എല്ലാനും അങ്ങോട്ട് പരത്തി അത് മാറ്റി അങ്ങോട്ട് വെക്കുന്നുണ്ട്. ഞാനിത് ഓരോന്ന് പരത്തണേൻ്റെ ഇടയിൽ ഇവിടെ അടുപ്പിൽ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് അതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ ചപ്പാത്തി പോലെ കൊമ്പളക്കേന്നും വേണ്ട, ഇതേപോലെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തി പരത്തി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോണത്. ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. നമ്മുടെ ചപ്പാത്തി അവിടെ എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ സൈഡിലായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ ആ മിക്സും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനേ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിന് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ കഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. എന്നിട്ട് ഞാൻ ഇതെന്നും മടക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി ജസ്റ്റ് ചൂടാക്കണം കേട്ടോ, ചൂടാക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിൽ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചമ്മന്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്ക ആൾക്കാർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യണത്, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല, എല്ലാം മല്ലിയില കൂടുതലാകുമ്പോൾ. അപ്പം അതുകൊണ്ടിട്ടാണ്. അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു പാനിൽ നെയ്യാണ് ഒഴിച്ചേക്കണം, ബട്ടർ ആണെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല, ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കാത്തി റോള് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, തിരിച്ച് മറിച്ചൊക്കെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ കേട്ടോ, ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും ഒന്ന് പറഞ്ഞേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാപ്പോഴും പറയണ പോലെ ഒരു ചെയ്തില്ലാത്ത കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ.